ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വെറും 10 മിനിറ്റ് കൊണ്ട് നല്ലൊരു ഹെൽത്തി സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കുവാനും അതുപോലെ തന്നെ സ്കൂളിലേക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാനും പറ്റിയ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ വീഡിയോ മുഴുവൻ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെൽത്തി സ്നാക്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബ്രൊക്കോളിയുടെ കാൽഭാഗം എടുത്ത് ഒരു ചോപ്പറിലിട്ട് ഇതുപോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രൊക്കോളി ഞാൻ അതിന് മുന്നേ ഒരു ചൂട് വെള്ളത്തിൽ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കഴുകിയെടുത്തിട്ടാണ് ഇതുപോലെ അരിഞ്ഞെടുത്തത്. ഇനി നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് രണ്ടാമതായി ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 4 കാടമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കാടമുട്ട ഇല്ലെങ്കിൽ ഒരു സാധാരണ മുട്ട 2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഇതിനാവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബ്രൊക്കോളി ഞാൻ വീട്ടിലുണ്ടായത് കൊണ്ട് ചേർത്ത് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിനി ബ്രൊക്കോളി ഇല്ലെങ്കിൽ ക്യാരറ്റ് മാത്രം ചേർത്ത് കൊടുത്തും ഉണ്ടാക്കാം. അതുപോലെ തന്നെ കൂടെ പൊട്ടറ്റോ ചേർത്ത് കൊടുത്തും ഉണ്ടാക്കാം. അതുപോലെ ഈ കാടമുട്ട കുട്ടികൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കുമ്പോൾ അതിലേക്ക് ഇതുപോലെ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. ഓരോ കുഴിയിലും നിറയെ അങ്ങ് ചേർത്ത് കൊടുക്കണ്ട, ഒരു പകുതി അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ എല്ലാ കുഴിയിലും ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിന് മുകളിലായിട്ട് ചെറിയൊരു കഷ്ണം ചീസ് വെച്ചു കൊടുക്കുക. അതിനുശേഷം ആ ചീസിന് മുകളിലായിട്ട് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് കവർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വീണ്ടും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് നേരത്തെ ആ ഒരു കുഴിയിൽ പകുതി അല്ലെങ്കിൽ 1/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്. ഇതുപോലെ നമുക്ക് എല്ലാത്തിലും ഓരോ കഷ്ണം ചീസ് വെച്ച് കൊടുത്ത് ഇതുപോലെ വീണ്ടും ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾ ചീസൊന്നും വെച്ച് കൊടുക്കുന്നില്ലെങ്കിൽ ഇത് മാത്രം ഒഴിച്ചു കൊടുത്തും ഈ ഒരു പലഹാരം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ആ ചീസ് കൂടി വെച്ച് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അത് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടമാകും. അതുകൊണ്ട് തന്നെ അവർ കഴിക്കാനും മടി കാണിക്കില്ല. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് എണ്ണ തോയി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തും കുക്ക് ചെയ്തെടുക്കാം. ഉറച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇത് അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തുറന്നു വെച്ച് തന്നെ നമുക്ക് വേവിക്കാവുന്നതാണ്. അതുപോലെ തന്നെ തീ കൂടാൻ പാടില്ല. ഹൈ ഫ്ലെയിമിലിട്ട മുട്ടയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഉണ്ണിയപ്പച്ചട്ടി ഇല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക് പാനിലും ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ അതിന് ഇതുപോലെ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ നല്ലൊരു ഷേപ്പ് കിട്ടില്ല എന്നേ ഉള്ളൂ. നമ്മൾ കുറച്ച് തിക്നെസ്സിൽ കുഞ്ഞു ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ഇത് നമുക്ക് ഒരു നോൺ സ്റ്റിക് പാനിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു നല്ലൊരു ഷേപ്പ് ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കും കഴിക്കാൻ ഇഷ്ടമുണ്ടാകും. കുട്ടികൾ പൊതുവേ അങ്ങനെയാണ്, നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം സാധാരണ ഉണ്ടാക്കുന്ന ഷേപ്പിൽ നിന്ന് മാറി വേറെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് കഴിക്കാതെ കുട്ടികളും കഴിക്കും. അതുപോലെ തന്നെ കാടമുട്ടയുടെ ടേസ്റ്റ് ചില കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് കാടമുട്ടയൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.